നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ കാശുള്ളവന് വേറെ നിയമം കാശില്ലാത്തവന് വേറെ നിയമം എന്നൊക്കെയുള്ള രീതികൾ പണ്ടുണ്ടായിരുന്നു എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഏമാർ ഇത് മറക്കാറുണ്ട് അതിനെതിരെ പൊതുജനം ശക്തമായും പ്രതികരിക്കാറുമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഒരിക്കൽ നിയമം നടപ്പിലാക്കിയും പിന്നെ ഇപ്പോൾ കണ്ണടച്ചും വെട്ടിലായിരിക്കുന്നത് നമ്മുടെ സ്വന്തം എം ആണ് എം എന്നാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചു നാളുകളായി വാർത്തകളിൽ കൂടുതലും നിറഞ്ഞു നിന്നതും ഷൈൻ ചെയ്തതും അവരാണല്ലോ ആരും മറന്നു കാണില്ല വിവാദമായ ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ കേസും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഏറെ ചർച്ചാവിഷയമായിരുന്നു ഇവർ നിയമവിരുദ്ധമായി വാഹനം രൂപമാറ്റം വരുത്തിയതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് വ്ളോഗർമാരായ ഇ ബുൾജെറ്റ് സഹോദരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇവരുടെ വാഹന രജിസ്ട്രേഷൻ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഇവരുടെ ആരാധകരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച മറ്റൊരു വാഹനം ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി നാട് മുഴുവൻ കറങ്ങുന്നത് എം കണ്ടില്ലേ എന്ന് ചോദിച്ചു മല്ലു ട്രാവലർ ആണ് ആദ്യം രംഗത്തെത്തിയത് ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഇബുൾജെറ്റ് സഹോദരന്മാരും രംഗത്തെത്തിയിരിക്കുകയാണ് ഒരേ നാട്ടിൽ എം ബി ഡിക്ക് രണ്ടു നിയമം ആണെന്നാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇവർ ഇന്നലെ പ്രതികരിച്ചത് ഡി ക്യു നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വാഹനത്തിനെതിരെയാണ് മല്ലു ട്രാവലർ രംഗത്തെത്തിയത് തൻ്റെ സ്വന്തം ചാനലിലൂടെയും എഫ് ബി പേജിലൂടെയുമാണ് മല്ലു ട്രാവലർ പ്രതികരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വൈറലായി മാറുകയാണ് സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന കാരണം കൊണ്ട് ഒരു വണ്ടി പൊക്കി തുരുമ്പെടുക്കാൻ തുടങ്ങി ആ അവസരത്തിൽ സിനിമാ പ്രൊമോഷന് വേണ്ടി വണ്ടി മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് നാട് മുഴുവൻ കറങ്ങുന്നതിൽ എം ബി ഡി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും മല്ലു ട്രാവലർ ചോദിക്കുന്നു മല്ലു ട്രാവലറിൻ്റെ കുറിപ്പ് ഇങ്ങനെ അപ്പനും അടുപ്പിലും ആവാ ഈ കാണുന്ന വണ്ടി ലീഗലാണോ സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന കാരണം കൊണ്ട് ഒരു വണ്ടി പൊക്കി തുരുമ്പെടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതോ സിനിമാ പ്രൊമോഷന് വേണ്ടി മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് നാട് മുഴുവൻ കറങ്ങുക അപ്പോൾ എന്താ എം ബി ഡി കേസ് എടുക്കാത്ത നിയമപ്രകാരം പ്രൈവറ്റ് വാഹനങ്ങളിൽ ഇപ്രകാരം മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടോ ഫീസ് അടച്ചോ സ്റ്റിക്കർ ചെയ്യാൻ അനുവാദമില്ല എന്നാൽ ടാക്സി വാഹനങ്ങളിൽ അനുവാദമുണ്ട് നൂറ് ശതമാനം ഇത് നിയമവിരുദ്ധമാണ് ഇനി ഇത് നിയമപരമായി ചെയ്യാമെന്നാണെങ്കിൽ അപ്പോൾ ഇത് കണ്ട് ആൾക്കാരുടെ ശ്രദ്ധ തിരിഞ്ഞ് ആക്സിഡൻ്റ് ആവില്ലേ ആ പേരും പറഞ്ഞല്ലേ സ്റ്റിക്കറിന് ഫൈൻ അടയ്ക്കുന്നത് അതോ ഫീസ് അടച്ച സ്റ്റിക്കറിങ് ശ്രദ്ധ തിരിക്കില്ല എന്നാണോ സിനിമ അടിപൊളി ഡി നമ്മുടെ മുത്തുമാണ് പക്ഷേ നിയമം എല്ലാവർക്കും ബാധകം തന്നെ കുറുപ്പിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ വലിയ രീതിയിൽ നേടിയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറുപ്പ് അനൗൺസ്മെൻറ്റിനൊപ്പം വാണ്ടഡ് പോസ്റ്റുകളും വിതരണം ചെയ്തത് സാധാരണക്കാരിലേക്ക് ചിത്രം എത്തിക്കുവാൻ റോഡ് ഷോയും മറ്റും നടത്തിയിരുന്നു ഈ ജെറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എം ബി ഡി ഈ ഇരട്ടത്താപ്പ് നയമാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് രണ്ടു വണ്ടിയും വൈറ്റ് ബോർഡ് പക്ഷേ ഞങ്ങൾ ചെയ്തത് തെറ്റ് കുറുപ്പിന്റെ പ്രൊമോഷൻ ചെയ്ത ഈ വണ്ടി ശരി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടിയ വണ്ടി ഇതുവരെ ഒരു ഉദ്യോഗസ്ഥർ പോലും പരിശോധിച്ചിട്ട് പോലുമില്ല സിനിമാ താരങ്ങൾക്ക് എന്തുമാകാം പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവം ബ്ലോഗർമാർ എന്തു ചെയ്താലും അത് നിയമവിരുദ്ധമാക്കി കാണിക്കാൻ ഇവിടെ പലരുമുണ്ട് ഒരു മീഡിയക്കാർ പോലും ഈ ഒരു കാര്യം പുറത്തു പോലും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ അതിശക്തമായി ഇതിനെതിരെ മുന്നോട്ട് പോകുമെന്ന് അവർ പറഞ്ഞു എന്നാൽ ഈ വാഹനം കൊണ്ട് ദുൽഖർ സൽമാൻ ഡ്രാഫ്റ്റ് ചെയ്യുകയും പല അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ അത് സമൂഹത്തിന് നല്ലതും ഞങ്ങൾ തെറ്റുമായി മാറുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പാവപ്പെട്ട വണ്ടിയിൽ നിന്നും ഉപജീവനം നേടുന്നവരെ ദ്രോഹിക്കുകയും ഇവരെ പോലുള്ള നടന്മാരെ പൂജിക്കുകയും ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേസമയം ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സ്റ്റിക്കർ ഒട്ടിച്ച കാറിനെതിരെ ഉയർന്ന വിവാദത്തിൽ അണിയറ പ്രവർത്തകർ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു നിയമപ്രകാരം പണം നൽകിയാണ് വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രചാരണം നടത്തിയതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പാലക്കാട് ആർ ടി ഓഫീസിൽ ചെയ്തിട്ടുണ്ടെന്നും അതിനുശേഷമാണ് വാഹനം റോഡിൽ ഇറക്കിയതെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു അപ്പോ ഇതെല്ലാം കേട്ടു കഴിഞ്ഞു കഥയിൽ കഥാകാരനൊരു സംശയം ഈ നിയമങ്ങളെല്ലാം പാലിച്ചും നിയമപ്രകാരം പണം നൽകിയും തന്നെയല്ലേ ഈ ബുൾജറ്റും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാകുക അല്ലാതെ അവർ ഇത്ര ധൈര്യത്തിൽ ഈ വാഹനവും കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിക്കില്ലല്ലോ അപ്പോൾ എം ബി ഡിയുടെ ഈ ഇരട്ടത്താപ്പ് നയവും നിയമവും എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ പ്രതികരിക്കണം നമ്മളാണ് പ്രതികരിക്കേണ്ടത് നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം അല്ലെങ്കിൽ നമ്മൾ ഇനിയും അടിമകളായി തന്നെ തുടരും വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക